നൂറുദ്ദീൻ, അവിടെ പല വീടുകളും ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ലൈവ് വാർത്താസംഘം അവിടെ പോയിരുന്നു. ടി വി പ്രസാദും നൂറുദ്ദീൻ്റെ ഒപ്പം വന്ന ദീപക് മോഹനും ഒക്കെ പോയിരുന്നു. അവിടെ കണ്ട കാഴ്ച ശരിക്കും പറഞ്ഞാൽ ആ ഭാഗമേ ഇല്ലാതെ. രാവിലെ നൂറുദ്ദീൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച വല്ലാതെ. നൂറുദ്ദീൻ ഒരിക്കലും നമ്മളങ്ങനെ കരുതുന്നില്ലല്ലോ അല്ലേ? നൂറുദ്ദീൻ്റെ വീടും ഭാഗമൊക്കെ അവിടെ സുരക്ഷിതമാണോ ആ ഭാഗത്ത് ബന്ധുക്കളൊക്കെ? അല്ല, എൻ്റെ വീട് ശരിക്കും മേപ്പാടി പുത്തുമ്മൽ ഉരുൾപൊട്ടലിൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഒരു 7 സെൻറ് സ്ഥലം തന്ന്, അതിലാണ് ഞങ്ങളിപ്പോൾ പിന്നെ വീട് വെച്ചിട്ടുള്ളത്. മാതൃഭൂമിയും ഗവൺമെൻറ്റും കൂടെ ഞങ്ങൾക്ക് തന്ന സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിട്ടുള്ളത്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ രാത്രി നമുക്ക്, ഞാൻ അവിടെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ദൂരം ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് വിളിച്ചാൽ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോകുന്നൊക്കെ വിഷമം ആലോചിച്ചാണ് ശരിക്കും ഞാൻ മുണ്ടക്കായ് ട്രീവാലിയിൽ പോയി നിന്നത്. അത് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചെയ്യുന്നൊരു സ്ഥാപനമാണ്, അതിൽ ഞാനൊരു ഭാഗവാക്കാണ്. അപ്പം ഞാനെന്തായി അവിടുന്ന് വരാൻ സുഖമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നിന്നത്. ആ സമയത്ത് ട്രീവാലിയിൽ കുറേ ആളുകളുണ്ടെന്ന് നൂറുദ്ദീൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതിൽ 2 ചെറുപ്പക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്, അവർ ആരോഗ്യ പ്രശ്നം നേരിട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ബോഡിയൊക്കെ മുമ്പിൽ കണ്ടുവെന്നും നൂറുദ്ദീൻ പറഞ്ഞിരുന്നു. അത് ആരുടേതാണെന്നുണ്ടെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നോ എന്തെങ്കിലും? അത് തിരിച്ചറിഞ്ഞു സാർ. അതായത് നേരം വെളുത്തപ്പോൾ എന്നോട് അവിടെ വന്നിട്ട് പറഞ്ഞു, നമ്മളെ 2 പയ്യന്മാരവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് അവരെ പോയി രക്ഷിക്കാമെന്ന് പറഞ്ഞു. രക്ഷിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ പോയി അവനെ, എൻ്റെ കൂടെയുള്ള യൂനുസും യൂനുസും അതിൻ്റെ ഉള്ളിലൂടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നൂർക്ക നമുക്ക് അവനെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അവനെ പോയി രക്ഷിച്ച് അവൻ കുടുങ്ങിക്കിടക്കുന്ന തൂണ് വലിച്ചാൽ ഈ ടെറസ് മൊത്തം നമ്മളെ മേലേക്ക് വീഴുന്നു. ഞങ്ങൾ അവിടുന്ന് മനസ്സിങ്ങനെ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഒരു മോനാണെങ്കിൽ എനിക്ക് ഇവർക്കാൻ പോയാൽ ഇനി മരണങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് വിട്ടുനിന്നപ്പോൾ പിന്നെ ഇവൻ്റെ ഈ പയ്യൻ്റെ ഏട്ടന് ഈ കാലിൽ മുറിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്ത്, ഈ കുടുങ്ങിക്കിടക്കുന്നവൻ്റെ അടുത്ത്. അപ്പോൾ ഇവന് ആര് അവിടെ എത്തിയാലും നമ്പർ മേടിച്ചിട്ട് 100 പിന്നെ വരില്ലേ, രക്ഷിക്കൂലെന്ന് പറയും. രക്ഷിക്കൂലെന്ന് പറയുമ്പോൾ കുറേ എന്ത് ചെയ്യും, സഹിച്ചു നിന്ന്. അതായത് ഒരു മനുഷ്യന് രാത്രി 1:30 മുതൽ ഇങ്ങനെ ജീവനുവേണ്ടി യാചിക്കുന്നൊരവസ്ഥ. പക്ഷേ ഞാൻ പിന്നെ ഞാനിങ്ങനെ നമ്മളെ ഈ ഒറ്റപ്പെട്ടവർ നിൽക്കുന്ന ഇടയിൽ നിൽക്കുമ്പോൾ ഇവൻ വീണ്ടും എന്നെ വിളിക്കും, 100 നിങ്ങൾ വരില്ലേ, നിങ്ങൾ ആര് വന്നാലും ഫസ്റ്റ് എൻ്റെ അടുത്ത് വരില്ല. അപ്പോൾ അവന് ഞാൻ വാക്ക് കൊടുത്തു, ഇവിടെ ഈ നമ്മളെ സഹായിക്കാൻ ആരാണോ വരുന്നത് ഫസ്റ്റ്, ആരാണോ നമ്മളെ സഹായിക്കാൻ ഇവിടെ എത്തുന്നത്, അവർ ഫസ്റ്റ് നിന്നെ ഇരിക്കും രക്ഷിക്കുക എന്ന് പറഞ്ഞവനോട്. അത് വല്ലാത്തൊരവസ്ഥയാണ് സാറേ. അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യനും ദൈവം അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതായത് അവന് ഇടയ്ക്കിടയ്ക്ക് ആരാ അവൻ്റെ അടുത്തൊരു ഫോണ് മേടിച്ച് എൻ്റെ നമ്പർ അടിച്ച് 100 വരില്ലേ, രക്ഷിക്കൂലേ, നിങ്ങൾ വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കുക, ഇവിടെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരികയാണെങ്കിൽ ഫസ്റ്റ് നിന്നെ ആയിരിക്കും രക്ഷിക്കുക, എന്നിട്ട് ബാക്കി എല്ലാവരും രക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റി സാറേ. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല സാർ, ഞാൻ നിർത്തുകയാണ്. അറിയാം നൂറുദ്ദീൻ, പോട്ടെ നൂറുദ്ദീൻ, എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തിയല്ലോ. അവനെ രക്ഷിച്ച അല്ല, ചിലപ്പോൾ രക്ഷിച്ച് അത് വന്ന് NDRF ആളുകൾ നമ്മളെ ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ അവരാണ് രക്ഷിച്ചത്. പക്ഷെ എനിക്ക് അവനോട് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഞാൻ രക്ഷിക്കുന്നു. ഈ ചിലപ്പോഴൊക്കെ ദൈവത്തിൽ എല്ലായിടത്തും വരാനൊന്നും പറ്റില്ലല്ലോ. ഈ ദൈവം ഉണ്ട് എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹമല്ലേ നമ്മുടെ ചുറ്റും. നിങ്ങളെയൊക്കെ പോലുള്ള മനുഷ്യരുടെയും നമുക്ക് പേരറിയാത്ത ഈ രക്ഷാപ്രവർത്തകരും ഒക്കെയാണ് ഇവരുടെയൊക്കെ മുന്നിൽ ദൈവമായിട്ട് വരിക നൂറുദ്ദീൻ. അതൊരു ചെറിയ കാര്യമല്ല. നൂറുദ്ദീൻ്റെ ഒരു വിളി ആ സമയത്തൊരു ദൈവ വിളിയാണെന്നൊക്കെ നമ്മൾ പറയും. നൂറുദ്ദീനെ വിളിക്കാൻ തോന്നിയതും നൂറുദ്ദീനെ അവർക്ക് കാണാൻ തോന്നിയതും ഒക്കെ വലിയ ഒരു 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 പക്ഷേ അതൊക്കെ വിധിയായിരിക്കും എന്ന് നമുക്ക് പറയാം.